അതെ പ്രശസ്ത നോവലിസ്റ്റിനെ അവൻ അറിഞ്ഞുകൂടാന്ന്. ഞാൻ ഇപ്പൊ അറിയിച്ചു കൊടുക്കാം, പേടിക്കല്ലോ കേട്ടോ. ഇവിടെ നിന്നോണ സംഭവങ്ങൾ നടക്കും ഇവിടെ. ഞാൻ മുട്ടമുള്ളി മുട്ടമുള്ളി തുടച്ചു കളണം, എല്ലാം കൊണ്ട് കഴുകി കളണം. അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. പ്രശസ്ത നോവലിസ്റ്റ് മുട്ടമുരളി അറിയോ? മുട്ടമുരളിയോ? അവനെ എന്റെ കിട്ടിയാണല്ലോ കാലേബാരി നിലത്തടിച്ച് വലിച്ചു കീറി ഞാൻ. നീ എന്താണ് ഓടിയത്? അത് ഞാനാന്ന് തോന്നുന്നു. മുച്ചാൻ നിങ്ങളുള്ള നീ എങ്ങനെയാണ് മുട്ടമുരളിയാകുന്നത്? ഞാൻ എന്റെ എഴുത്തുകളിലൂടെ വളർന്നു. എഴുത്തുകൾ എന്തൊക്കെയാണ് കാണിച്ചു വെച്ചിരിക്കുന്നത്? എന്നാ മോഷണമുണ്ട്, പിടിച്ചുവരവുണ്ട്, അപഹിതമുണ്ട്, ഏഷണിയുണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ട് നീ എപ്പോഴാ നോവൽ എഴുതാൻ പോകുന്നേ? അതിന്റെ നോവലിനകത്തതൊക്കെ ഉണ്ടെന്ന്. നിന്റെ നോവലിനകത്ത്? അതൊക്കെ പോട്ടെ. ഇയാള് എന്റെ കൂത്താട്ടുകൊളത്തെ കുഞ്ഞമ്മ ശരിയല്ലെന്ന് എന്തിനാ പറഞ്ഞേ? എന്റെ ദൈവമേ, ഞാൻ അവരെ കണ്ടിട്ട് പോലും ഇല്ല, പിന്നെ അങ്ങനെ അവർ ശരിയല്ലെന്ന് ഞാൻ പറയുന്നത്. എന്റെ നോവലിന്റെ പേരാണ്. നോവലായിരുന്നു നോവലത്. കൊള്ളത്തിന്റെ ഞാൻ നേരം ഞാൻ കൊണ്ടുപോയിക്കോളാം. എന്റെ നോവൽ ഇവിടെ കണ്ടിട്ടുണ്ടല്ലോ, ഇപ്പൊ തന്നെ എടുത്തു തന്നേക്കാം. നിന്റെ നോവൽ ഇവിടെ. ഇയാൾ കോക്കണ്ടേ, എനിക്കറിയാം ഇവിടെ. എല്ലാ പ്രസിലും ഇവിടെ ഞാൻ എടുക്കുന്നത്. ഇത് പ്രസിദ്ധീകരിക്കാൻ പറ്റുമോ ഇല്ലയോ? എടാ പ്രസിദ്ധീകരിക്കാൻ തന്നെ നോവൽ എന്ന് പറഞ്ഞു ഇരിക്കുന്നത് ഇങ്ങനൊന്നും അല്ല. പിന്നെ എടാ നീ അതിന് വേണ്ടി രചനയുടെ സാധ്യതകളെ പറ്റി ആദ്യം അന്വേഷിക്ക്. ഞാൻ അന്വേഷിച്ചു. എന്നിട്ട് അവളെ ഓക്കെ, പക്ഷെ ഭർത്താവും ബന്ധുക്കൾ സമ്മതിക്കത്തില്ല. ഇവരെന്താ അങ്ങനത്തെ സാധ്യത അല്ലെന്ന് പറഞ്ഞേ? പിന്നെ ഉദാഹരണം ലോകദാസ്, അയാൾ ലോറിക്കാരെ കുറിച്ചുള്ള സിനിമ എഴുതാൻ പോയിട്ട് ലോറിക്കാരുടെ കൂടെ താമസിച്ച് സിനിമ എഴുതി, അറിയാവോ? ഞാനും ചെയ്തെന്ന്. എന്തോ ചെയ്തു? ഭിക്ഷക്കാരെ പറ്റിയുള്ള കഥ എഴുതാൻ വേണ്ടി ഭിക്ഷക്കാരുടെ കൂടെ പോയി താമസിച്ചായിരുന്നു. എന്നിട്ട് ഇപ്പൊ പെരുമ്പാവൂര് സ്റ്റാൻഡിൽ ഉച്ച വരെയുള്ള ഡ്യൂട്ടി എനിക്കാ. എന്നാ വൈകുന്നേരം 1000 രൂപ തികച്ചു കൊണ്ടുവന്നില്ല, അവര് കവാലം അടിച്ചു വിളക്കും. അത് തന്നെ വേണം. ഇവിടെ നിന്റെ ഈ നോവലിനകത്ത് കുറച്ച് മാറ്റങ്ങളും കുറച്ച് പ്രശ്നങ്ങളും ഒക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ ഈ നോവൽ പ്രസിദ്ധീകരിക്കാവുന്നേ ഉള്ളൂ. ഇപ്പൊ പറഞ്ഞാ പോരെ, ഞാൻ അങ്ങ് മാറ്റത്തില്ലയോ? അത് മാറ്റാവുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. പറഞ്ഞു. നിന്റെ നോവലിനകത്ത് മെയിൻ ക്യാരക്ടറിന്റെ പേരെന്തുവാ? അത് ജോർജ് വാഷിങ്ടൺ പിള്ള. എന്താ? ആ കുഴപ്പമൊന്നുമില്ല. ആ പുള്ളിക്കാരനെന്ന് പറഞ്ഞാൽ എന്താ ജോലി? എന്തുവാ? റബ്ബർ വെട്ട്. ആ റബ്ബർ വെട്ടുകാരന്, ഏറ്റവും നല്ല റബ്ബർ വെട്ടുകാരന് കൊണ്ട് അവാർഡും കൊണ്ട് കൊടുത്തിരിക്കുന്നു. റബ്ബർ പാൽ എടുക്കുന്നവൻ അവാർഡ് കിട്ടിയ ഇയാൾക്ക് എന്താ? അത് കൊടുക്കുന്നോണ്ട് കുഴപ്പമില്ല. പിന്നെ ഏത് അവാർഡാ നീ അത് കൊണ്ട് കൊടുത്തത്? ദാദാ സാഹിബ് പാൽക്കേ. എടാ ക്ലാപ്പാ, അത് സിനിമാക്കാർ കൊടുക്കുന്ന അവാർഡാ പാൽക്കേ. അതപ്പോ റബ്ബർ പാലും ഈ പാൽക്കുമായിട്ട് ബന്ധമില്ല. അയ്യോ, രണ്ടും പാലാന്ന് പറഞ്ഞ് വിശ്വസിച്ച് വന്നിരിക്കുവാണ്. അല്ല, അത് കൊള്ളത്തി, അത് മാറ്റണം. പിന്നെ നീ വില്ലൻ ക്യാരക്ടറായിട്ട് ഒരു കാര്യം എഴുതി വെച്ചിട്ടുണ്ടല്ലോ. ഉഗ്രം വില്ലനടാ. ഒരു മനുഷ്യനാണെങ്കിൽ 4, 5, 6 സ്വഭാവ ദൂഷ്യം കൊണ്ട് നമ്മൾ വിശ്വസിക്കാൻ പറ്റും? ഓ എടാ, 1500 സ്വഭാവ ദൂഷ്യങ്ങൾ ഒരു മനുഷ്യനുണ്ടോ? അങ്ങനെയുള്ള മനുഷ്യനോ ഇല്ല. ഇയാൾക്ക് അറിയാൻ മേഡം വിവരമില്ലാത്തോ? എന്തുവാ? ഞാനിപ്പോ തെളിയിച്ചരാ. എങ്ങനെ തെളിയിക്കാനാ നീ പറയുന്നത്? ഒരു മിനിറ്റ് നോക്കിക്കോണേ. ആ നോക്കാം. സരോജിനി, നിന്റെ ഭർത്താവിന്റെ സ്വഭാവം ഒന്ന് പറഞ്ഞു കൊടുത്തേ. കണ്ട പെണ്ണുങ്ങളൊന്നും സംസാരിക്കാൻ എനിക്ക് സമയമില്ല ഇപ്പൊ. കണ്ട പെണ്ണുങ്ങളോ? എടോ, എന്റെ സ്വന്തം പെറ്റതള്ളയോ? അതറിയാമോ? അത് ശരി, സ്വന്തം തന്തയെ കുറിച്ച് എഴുതി കഥയും കൊണ്ട് വന്നിരിക്കുവല്ലയോ. മക്കൾ പ്രശസ്തരാകുമ്പോ അച്ഛന്മാരും പ്രശസ്തരാവണം. അങ്ങനെ പ്രശസ്തനായിട്ട് കാര്യമില്ല. വേറെ കാര്യം ചോദിക്കട്ടെ. നീ ഞാൻ 4-ാമത്തെ അധ്യായം തൊട്ട് 8-ാമത്തെ അധ്യായം വരെ എന്തോ കഥ എഴുതി വെച്ചിരിക്കുന്നത്? അത് പുതിയ എന്റെ കഥ. എന്തോ കഥയാ? അതായത് പിന്നെ മര്യാദ രാമനായി നമ്മുടെ നായകൻ, അവന്റെ വീടിന്റെ ഓഹരി വെപ്പിന്റെ പേരിൽ അവന്റെ കുഞ്ഞമ്മ ഇവനെ കള്ളക്കേസി കൊടുക്കും. കള്ളക്കേസി കൊടുക്കും. ആ അപ്പൊ ഇവൻ പേടിച്ചിട്ട് രായക്കി രാമായണം ഇവന്റെ ഭാര്യയെ വിളിച്ചോണ്ട് ഒളിവിപ്പവും കാട്ടിൽ അവന്റെ അനിയനും ഒപ്പം കൂടെ കാണുമായിരിക്കും രാമൻപിള്ള. എന്നിട്ട് ടിസ്റ്റ് ഉണ്ടോ അവിടെ? എന്തോ ടിസ്റ്റ്? എന്തോ ടിസ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോഴത്തേന് ശ്രീലങ്ക എന്നുണ്ടല്ലോ, ജനിതക വൈകല്യം ഉള്ള ഒരു വില്ലൻ അങ്ങ് വരുവ. ജനിതക വൈകല്യവും? ആ എന്തോ ഹോർമോണിന്റെ പ്രശ്നം നിമിത്തതായിട്ട് ഇങ്ങനെ തല ഇവിടെ നിന്ന് കിളിച്ച് വരുവ. എന്നിട്ട് ഈ വില്ലന്റെ കഷ്ടമാ കേട്ടോ. ഈ പുള്ളിക്കാരനാണല്ലേ പല്ല് തേക്കുന്നത് വയലിൽ വായിക്കുന്ന പോലെ. ഇങ്ങനെ പക്ഷെ പുള്ളി പാവാ കേട്ടോ. പുള്ളിക്ക് സ്വന്തമായിട്ട് സഞ്ചരിക്കാനാണ് ഒരു വിമാനം ഉണ്ടെന്ന്. ആ പുള്ളിക്ക് ബസ്സേ പോകാൻ ഒക്കത്തില്ല. കളിയാക്ക തലയിങ്ങി. ഈ സംഭവം ഒക്കെ കൊള്ളാം. ഇത് വാത്മീകി എന്ന് പറഞ്ഞ നേരത്തെ എഴുതിയതാ. അശേ, ഇതാ ഞാൻ എന്റെ കൂട്ടുകാരുടെ അടുത്തൊന്നും ഈ കഥയൊന്നും പറയാത്തത്. അമ്മാരോണ്ട് ചോർത്തി കൊടുത്താന്നേ. ആർക്ക്? നിങ്ങളീ പറഞ്ഞ വാൽക്കീമിയില്ലേ? വാൽക്കീമിയോ?